ഹലോ, CBI 5 ദ ബ്രെയിൻ. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ടൈറ്റില് CBI 5 ദ ഫയൽ, അല്ലെങ്കിൽ ദ ഡേറ്റാബേസ്, ദ ഫ്ലാഷ് ബാക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിൽ ഇടായിരുന്നു. അതായത് ഒരു IAS പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് CBI നിന്ന് ഒരു ഓഫീസർ വന്ന് ഒരു കഥ പറഞ്ഞുവിടും. അവരെ തലവേദനിപ്പിച്ച, അവരെ ചലഞ്ച് ചെയ്യിപ്പിച്ച ഒരു കഥയെപ്പറ്റി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഹൈപ്പായിട്ടിരിക്കുമോ, ഇത് ഏത് കഥയുടെ CBI ചലഞ്ച് ചെയ്തിട്ടുള്ളത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റേ മോസി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ആ ഒരു മർഡറും ജഗദീഷ് വില്ലനാവുന്ന ആ സിനിമ, അതൊക്കെയാണ് ഭയങ്കര ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നിന്നും അവരെ മുൻമുനയിൽ നിർത്തിയ ഒരു ഫയൽ. അപ്പം നമ്മളാകെ അങ്ങ് ഓ സൂപ്പർ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇരുന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ മമ്മൂക്ക വന്നപ്പം ഇറ്റ് വാസ് ലൈക്ക് പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ പഴയ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് തന്നെ. യുനോ, പുള്ളി സേതുരാമ റയ്യറായി വരുന്നു, കേസ് വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫ് വലിയ ഒന്നുമില്ല, നത്തിങ്. കുറേ ബാസ്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റ് ലിസ്റ്റില്ലേ, ഒരു ലിസ്റ്റ്, ഈ എന്തൊക്കെയായിരുന്നു ബാസ്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോന്നോ ആൾക്കാരെ കൊന്നിട്ട് ഏതോ ഒരു മൂല കൊണ്ട് വെക്കുമെന്നോ എന്തൊക്കെയോ ആൾക്കാർ ഓൺലൈനിലൊക്കെ പറഞ്ഞത്, അതൊന്നും അല്ല. ഇതെല്ലാം ബക്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ബക്കറ്റ് അല്ല, ബാസ്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റ് പോലെയാണ്. ഓരോരോ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു ഫോർ എ കോമൺ റീസൺ. ഇതാ ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് അവസാനം പറയും. ഫോ എൻ്റെ പൊന്നണ്ണ, അതൊക്കെയാണ് ഒരു മോട്ടീവ് ഒരാളെ കൊല്ലേ. കൊള്ളാം. അത് അത് എന്തുകൊണ്ടാണ് അത് മോട്ടീവിനെ പുച്ഛിക്കുന്നത് കഴിഞ്ഞാൽ ആ കൊല്ലുന്ന ആളാരാണെന്ന് അറിയുമ്പോഴാണ് നമ്മളിങ്ങനാല് ഇതിനൊക്കെയാണോ കൊല്ലുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫായി. സെക്കൻഡ് ഹാഫും അത്യാവശ്യം കയറി വരുന്ന സമയത്ത് പിന്നെയും പഴയതുപോലെ ലാഗ് 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 ലാഗ്. ഈ നമ്മൾ ഒരു സസ്പെൻസ്, ഇപ്പം ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻസ് പടം എന്ന് പറഞ്ഞാൽ എഡ്ജ് ഓഫ് ദ സീറ്റിലേക്ക്, അതായത് നമ്മളിങ്ങനെ ആ ഇൻവെസ്റ്റിഗേറ്ററും ആയിട്ട് നമ്മളിങ്ങനെ പോകണം. ഇതെന്താണ്, ഇതെന്താ, അടുത്ത് എന്താണ്, ആരാണ് ഈ സസ്പെക്ട്. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊന്നിങ്ങനെ നമുക്കത് നമ്മളും ഇതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതാണ് അതിൻ്റെ രസം. ഓ, ഇതിലങ്ങനെയൊന്നുമില്ല, നമുക്കങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല, ചിലവർക്ക് തോന്നി കാണുമായിരിക്കും. എനിക്കങ്ങനെ തോന്നിയില്ല എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് പോലെയൊന്നും തോന്നിയില്ല. ആകെ ഉള്ള കൊള്ളാമെന്നത് മമ്മൂക്കാരുടെ പെർഫോമൻസ്. ആസ് ഓൾവേസ് ഹി ഹാസ് ഡെലിവേർഡ് ഹീസ് ബീൻ ഡൂയിങ് ദിസ് റോൾ ഫോർ എ വെരി ലോങ് ടൈം. പിന്നെ ഈ സിനിമ 2012 നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ നൈസായിരുന്നു. പക്ഷേ ഈ സിനിമ ഇറക്കേണ്ടിയിരുന്നത് 2012 എന്നാൽ സൂപ്പർ ഹിറ്റായിരുന്നു, അതിന് ഉറപ്പ്, ഡെഫിനറ്റ്ലി ഹിറ്റാകും. പക്ഷേ ഈ 2022 വെൻ നമ്മളൊക്കെ ആസ് എൻ ഓഡിയൻസ് നമ്മളൊക്കെ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക, മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. സോ യാ, പിന്നെ ജഗതി ചേട്ടൻ്റെ ആ ഒരു സീൻ വാസ് വെരി നൈസ്. കുറേ നാൾക്ക് ശേഷം പുള്ളിയെ സ്ക്രീനിൽ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് യുനോ പുള്ളിയൊക്കെ ആയിരുന്നു ദി എസെൻസ് ഓഫ് ദിസ് മൂവി. പിന്നെ ആ പഴയ ക്യാരക്ടേഴ്സൊക്കെ കുറേ, ജനാർദ്ദനൻ ചേട്ടൻ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് അവർ. പിന്നെ അതുപോലെ എൻ്റെ ദൈവം, നമ്മുടെ സുകുമാരേട്ടനെ ഇമിറ്റേറ്റ് ചെയ്ത സായികുമാർ ചേട്ടനുണ്ട്, അയ്യോ ക്രിഞ്ച്, ഒന്നും പറയാനില്ല. ലൈക്ക് ഐ സെഡ്, ഇറ്റ് വാസ് എ വൺ ടൈം വാച്ചബിൾ മൂവി. പിന്നെ അതുപോലെ എനിമി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടമുണ്ട്, നമ്മുടെ വിശാലിൻ്റെ ആര്യരെയും പടമാണ്, നമ്മുടെ ഓൺലൈനിലുണ്ട് എനിമി. ആ സിനിമയിലൊരു സാധനമുണ്ട്, അതാണ് ഈ സിനിമയുടെ മെയിൻ ഘടകം, ആ ഒരു ആസ്പെക്റ്റ് ആ എനിമി സിനിമയിൽ. എന്തായാലും മോട്ടീവ് ഓഫ് കില്ലിംഗ് സമ്മതിക്കണം, ഒന്നും പറയാനില്ല. എല്ലാവരും പോയി കാണും, എല്ലാവരും ഈ സിനിമ കാണും 100% ഉറപ്പാണ്. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് വന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫൈൻഡ് ഇറ്റ് വെരി ബോറിങ്. എനിക്ക് ആ 1, 2, 3 തന്നെയാണ് അന്നും ഇന്നും എന്നും ഇഷ്ടം. 4 എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല, ബട്ട് 1, 2, 3 വിൽ ഓൾവേസ് ബി ദ ബെസ്റ്റ് സേതുരാമ റയ്യർ ഫ്രാഞ്ചൈസ്. ആൻഡ് യാ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.